സ്റ്റാർട്ട് ലൈവ് ബ്ലോഗിൽ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ കുറേ ഡയഗ്രാംസ് ഒക്കെ വരക്കാൻ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മോഡ്, ഫസ്റ്റ് ക്വാർട്ടൽ, അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്ക്യൂനെസ്, മിനിമം, മാക്സിമം, ഇവയൊക്കെ കാണുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡാറ്റ, ഇത്രയും ഡാറ്റ തന്നിട്ട് ഇതിൻ്റെ മീൻ, മീഡിയൻ, മോഡ്, ക്വാർട്ടൈൽസ് കാണാൻ പറയാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാൻ പറഞ്ഞാൽ നമുക്ക് തന്ന ഡാറ്റനെ എപ്പോഴും കോളം വൈസ് ആയിട്ട് ഒറ്റ വരിയിലേക്ക് എൻ്റർ ചെയ്യാം. ഇങ്ങനെ ഒറ്റ വരിയിലേക്ക് ആക്കിയാൽ വളരെ ഈസിയായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഡാറ്റനെ ഇങ്ങനെ ഡാറ്റ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഇത് ആദ്യം സെലക്ട് ചെയ്തിട്ട് നമുക്ക് പോകാം, ഇല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഡാറ്റ, ഇവിടെ നമുക്ക് മെനു അറിയാം. നമ്മൾ ഇതുവരെ ഗ്രാഫ് വരക്കാൻ നമ്മളിതുവരെ ഇൻസേർട്ടിലായിരുന്നു. ഇനി ഇവിടെ ഡാറ്റയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാണാം. ഇതിൽ നമുക്ക് കുറേ സ്റ്റാറ്റിസ്റ്റിക്സൽ വർക്ക് ഇവിടെ കാണാം. കോറിലേഷൻ, കോവേരിയൻസ്, എക്സ്പോണൻഷ്യൽ, മൂവിങ് ആവറേജ്, ഇതൊക്കെ കാണാം. ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നു. ഇവിടെ ഇൻപുട്ട് റേഞ്ച്, ഇവിടെ ഈ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഈ വിൻഡോയിൽ നമുക്ക് കാണാം ഇൻപുട്ട് റേഞ്ച്. ഇൻപുട്ട് റേഞ്ച് ആദ്യത്തെ വരിയിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ വരുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻപുട്ട് റേഞ്ച് എവിടെയാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തതെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അടിച്ചു വെച്ച ഡാറ്റനെ കറക്റ്റായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. കാണിച്ചു കൊടുത്തു. ഇനി നമ്മളിവിടെ ഈ ഷ്രിങ്കിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ തിരിച്ച് ഈ വിൻഡോയിൽ തന്നെ എത്തി. ഇനി എവിടെയാണ് റിസൾട്ട് വരേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത്, അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ താഴെ ഇവിടെ തന്നെ വരണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് വീണ്ടും തിരിച്ച് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആ അഡ്രസ്സ് അവിടെ കണ്ടു. ഓക്കെ, പിന്നെ കോളത്തിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത്, ഓട്ടോമാറ്റിക് ഇവിടെ ഡിഫോൾട്ടായിട്ട് കോളം വന്നു. ഇനിയിപ്പോൾ അതല്ല, ചിലർ ഇങ്ങനെ റോ വൈസ് ആയിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും കോളം വെച്ച് ടൈപ്പ് ചെയ്താൽ നമുക്ക് എപ്പോഴും അത് കൊടുക്കേണ്ട ആവശ്യമില്ല, നേരെ ഡിഫോൾട്ടായിട്ട് കോളം വന്നിരിക്കും. പിന്നെ ഇങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മൂന്ന് വരി, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാം മൂന്ന് വരിയായിട്ടോ നാല് വരിയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില മിക്കവാറും തെറ്റ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒറ്റ വരിയിലേക്കാക്കുക, റോ ആയാലും കോളായാലും ഇവിടെ മാറ്റി കൊടുക്കണം. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലത്ത് മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് എറർ, മോഡ്, മീഡിയൻ, അതുപോലെ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കട്ടോസിസ്, ഈ ഡാറ്റയുടെ ഇങ്ങനത്തെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണുന്നതാണ് ഈ സംഭവമൊക്കെ. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ചെയ്തിട്ട് ഇതുപോലെ മീൻ, മീഡിയൻ, മോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ നമ്മൾ അറിയാതെ നമ്മളിങ്ങനെ മൂന്ന് വരിയായി ടൈപ്പ് ചെയ്തത് എങ്ങനെ നമുക്ക് ഒറ്റ വരിയിലേക്ക് കൊണ്ടുവരാം അതറിയണം എന്നുള്ളത് എക്സലിലെ കുറച്ച് ടിപ്സാണ്. ഇത് ഞാൻ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്താൽ മതി. ഇനി ഇങ്ങനെ മാറി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനി ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളിത് മൊത്തമായിട്ട് ഈ ഫസ്റ്റത്തെ വരി സെലക്ട് ചെയ്തു. എനിക്കറിയുന്ന ടിപ്സാണ് ഞാൻ പറയുന്നത്, ഇത് പല ഷോർട്ട് കട്ടും ഉണ്ടാവാം. ഇപ്പോൾ ഞാനിത് കോപ്പി ചെയ്തു. ഇനി എനിക്ക് ഇവിടെ ഒറ്റ വരിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് പേസ്റ്റ് സ്പെഷ്യൽ എടുത്തു. സ്പെഷ്യൽ എടുക്കുമ്പോൾ ഇതുപോലെ മുകളിൽ മൂന്ന് മഞ്ഞ കളറിലുള്ള വിൻഡോ കാണാം. ഇതിൽ ട്രാൻസ്പോസ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റോ ഉള്ളത് കോളായി. ഇതുപോലെ ഏതും നമുക്ക് റോ ഉള്ളതിനൊക്കെ കോളാക്കാം. അപ്പോൾ ഞാൻ അടുത്തതിനെ ഞാനിത് ഇങ്ങനെ രണ്ടാമത്തെ വരീനെടുത്തു, അതും കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ പേസ്റ്റ് സ്പെഷ്യൽ എടുക്കണം. പേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ റോ വായിച്ച് തന്നെ വരുള്ളൂ. സ്പെഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും. ഇതുപോലെ റോയിലെ എഴുതിയതിന് നമുക്ക് കോളമായിട്ടും കോളത്തിലുള്ളതിനെ തിരിച്ചും ചെയ്യാൻ പറ്റും. ഇനി ഈ കോളത്തിനെ ഞാൻ മൊത്തമായിട്ട് അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് സ്പെഷ്യൽ എടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ കോളുള്ളത് റോയിൽ വന്നു. ഇതുപോലെ എക്സൽ ഷീറ്റിൽ കുറേ ടിപ്സുകളുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോറിലേഷൻ, കോവേരിയൻസ് ഇവയൊക്കെ എങ്ങനെ കാണാമെന്നുള്ളത് പഠിക്കാം. ഓക്കെ, താങ്ക് യു.